ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നെറികെട്ട ഒരു രാഷ്ട്രീയത്തെ പുറത്തു കൊണ്ടുവരാനാണ് സ്വപ്ന സുരേഷ് എന്ന യുവതി കുറെയായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പകൽമാന്യന്മാരായ തീവെട്ടിക്കൊള്ളക്കാരും ലൈംഗിക രോഗികളുമായ ഇത്തരം അധികാരി വർഗങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാൻ ഒരു പക്ഷേ തന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ശ്രമിക്കുക എന്നത് തന്നെയാകണം സ്വപ്ന സുരേഷ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോ മൈക്കിനു മുന്നിൽ കുറച്ചാളുകളെ കിട്ടിയാൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ ആർക്കും കഴിയും. പക്ഷേ രാത്രിയുടെ മറവിൽ എതിരെ നിൽക്കുന്നത് സുന്ദരിയായ ഒരു സ്ത്രീയാണെങ്കിൽ മറ്റാരും അത് കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് ഉറപ്പും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചോദിക്കാനും എന്ത് പറയാനും ഏത് രൂപത്തിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കാനും യാതൊരു മടിയുമില്ലാത്ത വിഭാഗമാണിവർ. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കണ്ടാൽ മൂന്നാറിൽ നല്ല സീസണാണ് പോരുന്നോ എന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള രാമകൃഷ്ണന്മാരുടെ മണ്ണാണിത് എന്ന് സ്വപ്ന വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. രാഷ്ട്രീയക്കാരുടെ ബുദ്ധി വെച്ചിട്ട് ഒരിക്കലും സ്വപ്ന സുരേഷ് എന്ന യുവതിയുടെ ബുദ്ധിയെ അളക്കാൻ ശ്രമിക്കരുത് എന്നുകൂടി ഇതിലൊരു പാഠമുണ്ട്. സുരേഷ് ലൈവായിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായ ഒരു ടോക്കായിരുന്നു അത്. തന്റെ അടുത്ത് വിജേഷ് പിള്ള എന്നൊരാൾ വന്നു, ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാം, 30 കോടി രൂപ വരെ ഓഫർ ചെയ്തു, ഇല്ലെങ്കിൽ തനിക്ക് നാശം ഉണ്ടാവും, തൻ്റെ ജീവൻ അപകടത്തിലാവും, ഒരാഴ്ചയ്ക്കകം വിവരം പറയണം. നമ്മളെല്ലാവരും അത് കേട്ടു. നല്ല ബുദ്ധിയുള്ള ഒരു ലേഡി തന്നെയാണ് സ്വപ്ന സുരേഷ്. സാധാരണ രാഷ്ട്രീയക്കാരുടെ ബുദ്ധിയല്ല, സാധാരണ അഡ്മിനിസ്ട്രേറ്ററുടെ ബുദ്ധിയല്ല, അഡ്മിനിസ്ട്രേഷൻ പഠിച്ച IAS IPSകാരുടെ ബുദ്ധിയല്ല, അതുക്ക് മേലെ നിൽക്കുന്ന UAE കോൺസുലേറ്റിലെ മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡിയാണ് സ്വപ്ന സുരേഷ്. അവര് വളരെ അവർക്കെതിരായിട്ട് പല കേസുകൾ കേരളത്തിലെടുത്തു. ഗവൺമെന്റിനെതിരായിട്ട് അനുകൂലമായിട്ട് നിന്ന് അവര് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിനെതിരായി. ശിവശങ്കരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ചേർന്ന് നിന്ന് കുറേ നേരം കുറേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ ഒന്നിച്ച് നിന്ന് പൊരുതി. ശിവശങ്കരൻ ചതിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവർ പിന്മാറി. ആ ചതിയുടെ പുറത്ത് അവർ പല സന്ദർഭത്തിലും ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. ഇപ്പോഴവര് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് അവർ കേരളം വിട്ടു. കേരളത്തിൽ നിന്ന് പല രീതിയിലുള്ള കേസുകൾ അവരുടെ പേരിൽ എടുക്കുമെന്ന് മനസ്സിലാക്കി അവർ കേരളം ബുദ്ധിപൂർവ്വം കേരളം വിട്ടു. അവർ ബാംഗ്ലൂരായി. അവരെ കോണ്ടാക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു അഡ്മിനിസ്ട്രേറ്റിംഗ് പവർ, ഒരു ടാലന്റ് സ്വപ്നയ്ക്കുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. കാരണം ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും പടി പടിയായി ഓരോരുത്തർക്കും കൂച്ചു വിലങ്ങിടാനാണ് സ്വപ്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാരികമായി റിയാക്ട് ചെയ്യാൻ അവരില്ല. പക്വമായ സമീപനം, അളന്നു മുറിച്ചിട്ടുള്ള വാക്കുകൾ, കൃത്യമായ നിരീക്ഷണം, വ്യക്തമായ നിലപാടുകൾ, സുദൃഢമായ അഭിപ്രായങ്ങൾ, അതാണ് അവരെ കേരളത്തിന്റെ ഒരു ഓമന പുത്രിയാക്കി മറ്റുള്ളവരുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ള കാരണം. അവർ ഓപ്പണായിട്ട് രഹസ്യമായിട്ട് അവരെ കാണാൻ പറ്റില്ല. അവരും ഭാര്യയും ശരത്തും പിന്നെ അവരുടെ ചില ഈ താല്പര്യമുള്ള വ്യക്തികളും അവരുടെ അഡ്വക്കേറ്റും ഒക്കെ അറിഞ്ഞുള്ള ഒരു ടോക്കല്ലാതെ അവരാരുമായിട്ട് ബന്ധപ്പെടില്ല. അവരുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് അവർക്കറിയാം. എന്തായാലും വിജേഷ് പിള്ള എന്നൊരാൾ രംഗത്ത് വന്നിരിക്കുന്നു. അയാൾ കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞു. മൊറാഴയെ തന്നെയാണ് അയാളുടെ വീട്. അവിടാണ് ഇപ്പം നമ്മുടെ EP ജയരാജൻ്റെ ആ റിസോർട്ട്. ജയരാജനെ പരിചയമില്ല, കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരെയും പരിചയമില്ല, ഒരു രാഷ്ട്രീയത്തിലും വിശ്വാസമില്ല. അല്പം വേണമെങ്കിൽ BJPയോട് ചായ കൊണ്ട് ഈശ്വരവിശ്വാസിയാണ് എന്നൊക്കെ ആ പിള്ള പറഞ്ഞു. വിജേഷ് പിള്ള എന്നൊക്കെ പറയും. പിള്ളമാരെ കോട്ടയത്തും അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്കും രൂപാണത്തിനും ഇടയ്ക്കേ ഉള്ളൂ, പണിക്കരന്മാരും ഇവിടെ ഉള്ളൂ. എറണാകുളത്തിനപ്പുറത്തോട്ട് പിള്ളയില്ല, എറണാകുളത്തിനപ്പുറത്തോട്ട് പണിക്കരന്മാരില്ല. വിജേഷ് പിള്ളയുടെ ഫാദർ ഒരു ഓട്ടോ തൊഴിലാളിയാണ്, അമ്മ പപ്പടം ഉണ്ടാക്കി വെക്കുന്നു എന്ന് നമ്മൾ ചാനലിൽ കൂടെ മനസ്സിലാക്കി. സാധാരണക്കാരനാണ് ഒരാൾ, പക്ഷേ അയാൾ സുമുദ്രനാണ്. അയാൾ ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളാണ്. എറണാകുളത്താണ്. അവൻ്റെ എന്താ ജോലിയെന്നും മാതാപിതാക്കൾക്ക് അറിയില്ല. 10-15 വയസ്സുണ്ട്, സുമുദ്രനാണ്, അയാൾ വെബ് സീരീസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് ചാനലിൽ കൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ഉടായ്പ നടത്തുന്ന ടീമിൻ്റെയോ ക്രിമിനൽ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ ഇയാളെപ്പറ്റി നമുക്കറിയില്ല. ഞാൻ ആരാണെന്നും അറിയത്തില്ല. ഒരു വെബ് സീരീസ് എടുക്കാനായിട്ട് പോയി ഇവരെ കാണും. അവർ രഹസ്യമായിട്ട് അവരെ കാണാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഇയാളൊരു ഹോട്ടൽ വൈറ്റ്ഫീൽഡ് ഹോട്ടലിൽ സുഫി ഹോട്ടലിൽ
ഇയാൾ മുറിയെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. അവിടെ വരാം, അവിടെ വന്ന് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിച്ചു. സംസാരിച്ച കാര്യങ്ങളെല്ലാം സ്വപ്ന സുരേഷ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് വിജേഷ് പിള്ള പറഞ്ഞത് താൻ ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, താൻ മൊബൈൽ കൊണ്ടുപോയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ വെർഷൻ. ഏതായാലും ഇന്നലത്തെ പത്രസമ്മേളനം അല്ലെ പത്രക്കാർ വളഞ്ഞപ്പോൾ വിജേഷ് പിള്ള പറഞ്ഞത് സ്വപ്ന സുരേഷ് പറഞ്ഞ ആ ഓരോ സെന്റൻസിനും കൗണ്ടർ പറഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ട് എടുത്തിട്ടതാണ്, ഞാൻ പ്രതികരിച്ചു, അത് മുഴുവൻ ഇങ്ങോട്ടിട്ടതാണ്. എം ഇ ഗോവിന്ദൻ എന്ന ആളെ അവർക്കറിയില്ല, ഗോവിന്ദൻ എന്നാണ് പറഞ്ഞത്. ഇയാൾ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഗോവിന്ദൻ, ഗോവിന്ദൻ മാസ്റ്റർ എന്ന് അവർക്കറിയില്ല. അതേസമയത്ത് മൊറാഴക്കാരനാണ് ഇയാൾ. ഇയാള് സംസാരിച്ച ശേഷം ഗോവിന്ദൻ മാസ്റ്റർക്കെതിരായിട്ട് ആദ്യമായി അങ്ങേരാണ് ഇത് പറഞ്ഞു വിട്ടത്, ഇത് സെറ്റിൽ ചെയ്യാൻ 30 കോടി തരാം അല്ലെങ്കിൽ ജീവനാപകടത്തിലാണ് എന്ന് വിജേഷ് പിള്ള പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഇന്നുവരെ കേരള രാഷ്ട്രീയത്തിലെ ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ സീരിയസ് അലിഗേഷൻ ആദ്യമായിട്ടാണ് സ്വപ്ന സുരേഷ് കൊണ്ടുവരുന്നത്. പാർട്ടി സെക്രട്ടറി അവർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അസാമാന്യ ബുദ്ധിയുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർ. കേരളം വിട്ടു, ഇവിടെ എന്ത് കാര്യം പറഞ്ഞാലും അവർക്കെതിരായിട്ട് കേസെടുത്ത് റിമാൻഡ് ചെയ്യുന്ന അവർക്കറിയാം, പോലീസിനെ ദുരുപയോഗം ചെയ്യുന്ന അവർക്കറിയാം. അവർ കേരളം വിട്ട് ബാംഗ്ലൂരിലെത്തി. അവരെ ക്ഷണിച്ചിരിക്കുന്ന ഹരിയാന, ജയ്പൂർ എന്ന, അതോടുകൂടി എന്തായി പന്ത് കർണാടക പോലീസിന്റെ ക്വാർട്ടറിലായി, കേരള പോലീസിന്റെ കയ്യിലായിരുന്നെങ്കിൽ സ്വപ്നയുടെ പേരിൽ ഇല്ലാത്ത കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി കേസുകളിൽ സ്വപ്ന പിടിക്കപ്പെടുമായിരുന്നു. ബുദ്ധിമതിയാണ്. എസ് പി പറഞ്ഞത് കറക്റ്റാണ്, കൃത്യമാണ്. ഒരു IPS, ഒരു IAS, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർ, അവർക്കുമൊക്കെ എത്രയോ മേലെയാണ് സ്വപ്നയുടെ കൂർമ്മ ബുദ്ധിയും സാമർഥ്യവും ധൈര്യവും. വരിക, അവിടെ സുരക്ഷിതമായ താവളം ഉണ്ടാക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ മലേഷ്യയിലെ പൊക്കോ. 30 കോടി രൂപ തരും, 10 കോടി ആദ്യം ഓഫർ ചെയ്തു എന്ന് പറയുന്നു, 30 കോടി രൂപ തരും. ഇത് ഇത്രയും കാര്യങ്ങള് ഒരാൾ അങ്ങോട്ട് പറയാതെ അവരിത്രയും കാര്യത്തിൽ വിജേഷ് പിള്ളയെ കുഴിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. അസാമാന്യ ബുദ്ധിയുള്ള സ്ത്രീയാണ്, അസാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി തന്നെയാണ് വിജേഷ്. ഈ രീതിയിൽ അവരെ കുരുക്കി കൊണ്ടുവരാം എന്ന് അയാൾ കരുതിയിട്ടുണ്ടാവും. അയാൾക്ക് ഉപദേശം കൊടുത്ത ആള് അത് കരുതിയിട്ടുണ്ടാവും. നേരത്തെ ഇതുപോലെ പാലക്കാട് ഒരാൾ ഒരു മീഡിയേറ്ററായിട്ട് രംഗത്ത് വന്നു, ഒരു ADGP അയാളെ തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടു. അതൊരു വട്ടനാണെന്ന് പറഞ്ഞ അയാളെ തട്ടി. വിജേഷ് പിള്ളയെ ഒരു വട്ടനാണെന്ന് പറഞ്ഞ തഴയുമെന്ന് ഞാൻ കരുതുന്നത്. ഏതായാലും നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തി തന്നെയാണ് വിജേഷ് പിള്ള. ഏതായാലും ഇനി കർണാടകയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഞാൻ വരുന്നു. കാരണം ഇവർക്ക് ജീവന ഭീഷണിയുണ്ട്, ഇവരുടെ കുടുംബം മുഴുവൻ നശിപ്പിക്കും എന്നവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് കർണാടക പോലീസിൽ തീർച്ചയായിട്ടും ഒരു പരാതി ചെന്നിട്ടുണ്ടാവണം. അവിടെ ഒന്നാം പ്രതി വിജേഷ് പിള്ളയും രണ്ടാം പ്രതി MA ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യും. മറ്റൊന്ന് ഇതിനകത്ത് യൂസഫ് അലിയും രവി പിള്ളയും അവർ പ്രതിസ്ഥാനത്ത് വരുമില്ലെന്നറിയില്ല. എന്തായാലും അവരുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിസ്ഥാനത്ത് വന്നാൽ അവരെ ഡിലീറ്റ് ചെയ്യാം, MA ഗോവിന്ദൻ മാസ്റ്ററെ ഡിലീറ്റ് ചെയ്യാം. വിജേഷ് പിള്ള ആ കാര്യം പറയണം. ഇതിനകത്ത് ഇപ്പം പ്രസക്തമായ ഒരു ചോദ്യം, വിജേഷ് പിള്ള എന്ന വ്യക്തി ഈ സിനിമ അല്ലെങ്കിൽ വെബ് സീരിയലുമായിട്ട് ചെന്നപ്പം അവർ ഇയാളെ കുടുക്കിയതാണോ, ഇയാൾ അവരെ കുടിക്കാൻ പോയതാണോ, എങ്ങനെയുള്ള വിവരങ്ങൾ? സ്വപ്ന ഇത്തരം വിവാദപരമായ പ്രസ്താവനകളുമായി നിൽക്കുമ്പോൾ അവരെ കാണാൻ അങ്ങോട്ട് കയറി ചെന്ന് ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന വിജേഷ് പിള്ള ഒരിക്കലും തലവെച്ചു കൊടുക്കുമോ? സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തനിക്ക് തന്നെ ഇല്ലാതാക്കാൻ ഏത് നിലയ്ക്കും പ്രതിപക്ഷത്തുള്ള എല്ലാ തരത്തിലും പവറുള്ള ആളുകൾ ശ്രമിക്കും എന്നറിയുന്ന സ്വപ്നയും അങ്ങോട്ട് ചെന്ന് കയറി തലവെച്ചു കൊടുക്കില്ല. പിന്നെ ഇവര് പണത്തിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്നത് എന്ന് ഇവർക്ക് തോന്നിയേക്കാം, മാറ്റി പറയുന്നു എന്നിവർക്ക് തോന്നിയേക്കാം. കാരണം ശ്രീരാമനെ കുറിച്ചും ഐസക്കിനെ കുറിച്ചും ആരെ കുറിച്ചിട്ടൊക്കെയാണോ ഇവർക്ക് മനസ്സിലായിട്ടുള്ളത്, ഇവരുമായി അടുത്തിടപഴകിയ ചാറ്റ് സെക്സ് ചാറ്റിന്റെ ലീഡേഴ്സ്, ലൈംഗിക രോഗികളായ ആളുകളുടെ എല്ലാ വിവരങ്ങളും എടുത്തു പുറത്തിടുന്നു. അത് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്കും ടീമിനും മാനക്കേടാണ്, മാനമുള്ളവർക്ക്. അപ്പോൾ ഗോവിന്ദൻ ഇതിനകത്ത് നിരപരാധിയാണ്. ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗോവിന്ദന്റെ കയ്യിൽ ഇത്തരം കറ പുരണ്ടിട്ടില്ല, ആരുമായും ഇത്തരം രൂപത്തിൽ ചാറ്റ് ചെയ്തിട്ടില്ല,
ഇങ്ങനെയുള്ള രൂപത്തിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്റെ ഭാഗം ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ തന്റെ കൈ ക്ലിയർ അല്ലല്ലോ എന്ന് മുഖ്യമന്ത്രി, എന്നാലല്ലേ മുഖ്യമന്ത്രി കേസുമായിട്ട് സഹകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ എന്നെ പിടിച്ചിടല്ലേ എന്ന് കേഴുന്നത് പോലെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയും ഗോവിന്ദനും നിൽക്കുന്നത്. നന്ദി.